അഡ്രസ് ലൈൻ 1, 2 എന്ന് പറയുന്നതിലൊക്കെ എഴുതിയിരിക്കുന്ന ഡേറ്റാസ് നമുക്ക് പ്രിന്റഡ് ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരണം. ഹലോ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ ഈ എക്സസൈസ് എന്ന് പറയുന്നത് കോൺകാറ്റനേറ്റ് ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ആണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ നമ്മളെപ്പോഴും കോൺകാറ്റനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെൽസിലെ ഡേറ്റാസ് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പൊ നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ് ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഒരുമിച്ച് രണ്ട് സെൽസിലായിട്ട് കിടപ്പുണ്ടാകും, നമുക്ക് അതിനെ ഫുൾ നെയിം ഒറ്റ സെല്ലിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺകാറ്റനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്തിനാന്ന് വെച്ചാൽ ഈക്വൽ കൊടുക്കുക, കോൺകാറ്റനേറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, അത് സെലക്ട് ചെയ്യുക, ഡബിൾ ടാപ്പ് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് നെയിം കോമ സെക്കൻഡ് നെയിം കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. സോ അപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും ഈ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിമിന്റെ ഇടയിൽ ഒരു സ്പേസ് വേണം, എങ്കിൽ നമുക്ക് നെയിമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സിംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോർമുല ബാറിൽ പോയി ചെയ്താലും മതി. സോ ഇപ്പോ ഡബിൾ ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് ഈ കോമ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വേണം, അതായത് ഫസ്റ്റ് നെയിം കഴിഞ്ഞ സ്പേസ് വേണം. ആ സ്പേസിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യുക, സ്പേസ് കൊടുക്കുക, കോഴ്സ് കോഴ്സ് ചെയ്യുക, കോമ കൊടുക്കുക, എൻറ്റർ ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള റിസൾട്ട് എളുപ്പം കിട്ടും. പിന്നെ താഴത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഫുൾ റിസൾട്ട് വന്നു, അതായത് രണ്ട് സെല്ലുണ്ടായിരുന്ന നെയിംസ് നമ്മൾ ഒറ്റ സെല്ലിലേക്ക് ഫുൾ നെയിമാക്കി മാറ്റി. ഇതിലാണ് കോൺകാറ്റനേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ അടുത്ത് നമുക്കൊരു അഡ്രസ് ടാബിലേക്ക്, ഈ അഡ്രസ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ കൊണ്ടുവരണം, അതായത് അഡ്രസ് ലൈൻ 1, 2 എന്ന് പറയുന്നതിലൊക്കെ എഴുതിയിരിക്കുന്ന ഡേറ്റാസ് നമുക്ക് പ്രിന്റഡ് ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അത് നമ്മൾ നോർമൽ കോൺകാറ്റനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ പറ്റത്തില്ല. എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺകാറ്റനേറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ട് നമ്മൾ നോർമലൈസ് ചെയ്ത പോലെ നമ്മുടെ ഡേറ്റ ഫസ്റ്റ് ലൈൻ അഡ്രസ് 1 ചൂസ് ചെയ്യുക, സ്പേസ് കൊടുക്കുക, കോഴ്സിൻ്റെ അകത്ത് സ്പേസ് കൊടുക്കുക, സെക്കൻഡ് അഡ്രസ് യൂസ് ചെയ്യുക, സെക്കൻഡ് ലൈൻ അഡ്രസ്സിന് സെലക്ട് ചെയ്യുക, ആൻഡ് വീണ്ടും സ്പേസ് കൊടുക്കുക, സ്റ്റേറ്റ് കോഡ് എടുക്കുക, സ്പേസ് കൊടുക്കുക, പിൻകോഡ് ചൂസ് ചെയ്യുക, കോം കൊടുക്കുക, പിൻ കോഡ് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും കിട്ടുക, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. നമുക്ക് ആവശ്യം മുകളിൽ കാണുന്നത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയിൽ വേണം അഡ്രസ് കിട്ടുക. അപ്പൊ അതിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺകാറ്റനേറ്റ് വേറൊരു ഫംഗ്ഷൻ കൂടെ യൂസ് ചെയ്യണം. സോ നമുക്ക് ആദ്യം കോൺകാറ്റനേറ്റ് യൂസ് ചെയ്യാം, കോൺകാറ്റനേറ്റ്. അതിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ലൈൻ അഡ്രസ് ലൈൻ 1 സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക, ഡബിൾ ടാപ്പ് ചെയ്യുക, ഈ ക്യാരക്ടർ 10 കൊടുക്കുക, കോമ കൊടുക്കുക, അടുത്ത അഡ്രസ് ലൈൻ 2 ചൂസ് ചെയ്യുക, കോമ കൊടുക്കുക, ക്യാരക്ടർ ഫംഗ്ഷൻ എടുക്കുക, വീണ്ടും 10 കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ കൊടുക്കുക, സ്റ്റേറ്റ് കോഡ് കൊടുക്കുക. സ്റ്റേറ്റ് കോഡ് കഴിഞ്ഞ് പിൻ കോഡ് അതേ ലൈനിൽ വന്നാൽ മതിയതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കോഡ്സ് കൊടുത്തിട്ട് കോമ കൊടുക്കുക, കോഡ്സ് കൊടുത്ത് സ്പേസ് കൊടുത്ത ശേഷം പിൻ കോഡ് ചൂസ് ചെയ്യുന്നു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും, വേണ്ടേ ഇതുപോലെ റിസൾട്ട് വരും, കണ്ടോ? അതാണ് പ്രിന്റഡ് ക്വാളിറ്റി. അപ്പൊ താഴേക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് ട്രാക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി. സോ അപ്പൊ എല്ലായിടത്തും നമുക്ക് എങ്ങനെ റിസൾട്ട് വന്നു, പ്രിന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്വാളിറ്റിയിൽ നമുക്കിതിനെ കൊണ്ടുവരാം. അപ്പൊ നമ്മൾ നേരത്തെ നെയിം ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കോൺകാറ്റനേറ്റ് യൂസ് ചെയ്തു, സ്പേസിന് വേണ്ടി കോഴ്സിൻ്റെ അകത്ത് സ്പേസ് കൊടുത്തു, എന്നിട്ട് ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് നെയിം കിട്ടി. അതേ ടെക്നിക്കിൽ തന്നെയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ലൈൻ ബ്രേക്ക് കൊടുത്തു, അതായത് ലൈൻ അഡ്രസ് 1 ലൈനിന് ശേഷം അഡ്രസ് ലൈൻ 2 അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് കോഡും പിൻ കോഡും വരുന്ന രീതിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാരക്ടർ ബ്രാക്കറ്റിൽ 10 എന്ന് പറഞ്ഞ് കൊടുത്ത് ലൈൻ കോഡ് അപ്ലൈ ചെയ്തു. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു പ്രിന്റഡ് ക്വാളിറ്റിയിൽ നമുക്ക് അഡ്രസ് കിട്ടി. സോ ഗൈസ്, ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. See you on next video. Bye bye. Take care.